ഭരണഘടനയെ വിമർശിച്ച് രാജിവെക്കേണ്ടി വന്ന സജി ചെറിയാൻ വീണ്ടും മന്ത്രി പദത്തിലേക്ക്. സത്യപ്രതിജ്ഞ നാളെ വൈകിട്ട് 4 രാജ്ഭവനിൽ. അസാധാരണ സാഹചര്യമാണെങ്കിലും മുഖ്യമന്ത്രിയുടെ ശുപാർശ അംഗീകരിച്ചതായി ഗവർണർ വ്യക്തമാക്കി. സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകിയത് ശക്തമായ വിയോജിപ്പോടെയെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. സജി ചെറിയാൻ വിഷയത്തിൽ ഭാവിയിൽ തിരിച്ചടി ഉണ്ടായാലും ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെന്നും ഗവർണർ. സജി ചെറിയാനെ മന്ത്രിസഭയിൽ തിരിച്ചെടുക്കണമെന്ന മുഖ്യമന്ത്രിയുടെ ശുപാർശയ്ക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുമതി നൽകി. നാളെ വൈകിട്ട് 4 രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ സജി ചെറിയാൻ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. സജി മുൻപ് കൈകാര്യം ചെയ്തിരുന്ന ഫിഷറീസ് സാംസ്കാരിക വകുപ്പുകൾ തന്നെയാകും വീണ്ടും ലഭിക്കുക. ഗവർണർ ഹാസ് ടു അക്സെപ്റ്റ് ദി റെക്കമെൻഡേഷൻ ഓഫ് ദി ചീഫ് മിനിസ്റ്റർ, ബട്ട് ദിസ് കേസ് ഈസ് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ബിക്കോസ് ഹി ഈസ് നോട്ട് ബീയിങ് ഇൻഡക്റ്റഡ് ഫോർ ദി ഫസ്റ്റ് ടൈം. Therefore, newspapers and other sources also making various comments on it. All those things taken into consideration, whatever advice I had to give, I have given, and ultimately, I accept the Chief Minister's decision, and we will have the swearing in tomorrow. ഭരണഘടനയെ വിമർശിച്ചതിന് സജി ചെറിയാനെതിരെ കോടതിയിൽ കേസുള്ളതിനാൽ നിയമോപദേശം തേടിയ ശേഷമാണ് ഗവർണർ സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകിയത്. ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തെ തുടർന്ന് ജൂലൈ 6 മന്ത്രിസ്ഥാനം രാജിവെച്ചത്. 2022 ജൂലൈ 3 പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിയിൽ CPM ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിലെ സജി ചെറിയാന്റെ പ്രസംഗമായിരുന്നു വിവാദത്തിന്റെ തുടക്കം. കഴിഞ്ഞ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് സജി ചെറിയാനെ വീണ്ടും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത്. ജനം, തിരുവനന്തപുരം.